ഇന്നലെ മുഖ്യമന്ത്രി ഒരു പോലീസ് അസോസിയേഷൻ പൊതുവേദിയിൽ വെച്ചാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കുന്നു എന്ന് പറയും. പക്ഷേ ഫലത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള അദ്ദേഹം സ്ഥലം മാറ്റുക മാത്രമാണ് ഉള്ളത്. ADGP ക്രമസമാധാന ചുമതലയിൽ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ റാങ്കിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നു. ഇതിനെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? അതെ, നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഈ പഴഞ്ചൊല്ലിന്റെ അസുഖം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മന്ത്രി റിയാസിനും അത് പകർന്നു കിട്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ല് പറയുകയും അതല്ലെങ്കിൽ ഉപമ പറയുകയും ചെയ്യേണ്ട സമയമല്ല. അടിയന്തരമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന, കേരളം പ്രതീക്ഷിക്കുന്ന നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം. കാരണം അത്രത്തോളം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിനോട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമുള്ള ആളുകളുടെ ഭാഗത്തോ അല്ലല്ലോ. കേരളത്തിലെ CPMനെ പിന്തുണയ്ക്കുന്ന പിണറായി വിജയനുമായിട്ട് വലിയ രീതിയിൽ വ്യക്തിബന്ധമുള്ള ഒരു ഭരണകക്ഷി MLA ഭാഗത്തു നിന്നാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിന്റെ വെറാസിറ്റിയെ കുറിച്ച് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം അൻവർ എന്ന് പറയുന്നത് ആ നിലയിൽ വലിയൊരു ക്രെഡിബിലിറ്റി ഉള്ള നേതാവൊന്നും അല്ല. എന്നാൽ പോലും അദ്ദേഹം ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പല സോഴ്സിൽ നിന്ന് ശരിയാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പൊ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആരോപണ വിധേയനായിട്ടുള്ള ADGP വരവിൽ കവിഞ്ഞ വലിയ രീതിയിലുള്ള സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൊട്ടാരം പണിയുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള തെളിവുകളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോ ആ നിലയിൽ ഇതിലേക്ക് വഴിവെക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? സ്വർണ്ണക്കടത്തിൽ ഇവരുടെ പങ്കാളിത്തം എന്താണ്? കൊലപാതകം ഇവർ ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയുന്നു. ആ നിലയിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ DGP എന്ന് പറയുന്നത് പോലീസ് സേനയുടെ ആലങ്കാരികമായിട്ടുള്ള ഹെഡാണെങ്കിലും യഥാർത്ഥത്തിൽ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന ADGP ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോലീസ് ഫോഴ്സിനകത്ത്. ആ ADGP ഇപ്പോഴും സ്ഥലത്ത് തുടരുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശേഷവും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് അതിൽ അന്വേഷണം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആ അന്വേഷണ ത്തിന്റെ വിശ്വാസ്യതയെ കുറിച്ച് സ്വാഭാവികമായി ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ഉയരുകയാണ്. അപ്പൊ എന്താണ് പിണറായി വിജയൻ ഭയക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഉദ്യോഗസ്ഥനെ ഉടനടി മാറ്റും എന്നുള്ള നിലയിലുള്ള ഒരു പ്രതീതിയായിരുന്നല്ലോ ഇന്നലെ നിങ്ങൾ മാധ്യമങ്ങളടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഒരു അട്ടിമറി സംഭവിച്ചത്? ഈ ADGP പെട്ടാൽ അത് ഒരു തലയിൽ നിൽക്കില്ല, ഒരുപാട് തലകൾ ഉരുളേണ്ടി വരും. മുഖ്യമന്ത്രിയെ തന്നെ അത് പേഴ്സണലായിട്ട് ബാധിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇക്കാര്യത്തിലുള്ള പങ്കിനെ കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രിയെ തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചാണ് ഈ ആക്ഷേപം മുഴുവൻ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പൊ നേരത്തെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഉണ്ടായിരുന്നു, സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായപ്പോൾ അവർ പറഞ്ഞിരുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഏർപ്പാടുകളാണ്. പോലീസിന്റെ ഉന്നത തലത്തിലുള്ള ആളുകളുടെ നേരിട്ടുള്ള പങ്കാളിത്തമുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇതിന്റെ കിങ് പിൻ ആയി നിന്ന് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ള ആക്ഷേപങ്ങളും ആ നിലയിലുള്ള സൂചനകളും പുറത്തു വരുമ്പോൾ ഇതങ്ങനെ കേവലമായിട്ടുള്ള പ്രതീകാത്മക നടപടിയിലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഉപമ പറഞ്ഞോ ഉൾപ്രേക്ഷ പറഞ്ഞോ തടി കഴിച്ചിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമായിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിയന്തരമായി ഈ പറഞ്ഞ ADGP അതുപോലെ തന്നെ SPയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അവരെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിറ്റി ബൽറാം, അത് കേരള പോലീസിനെതിരെ ആരോപണം കേരള പോലീസ് തന്നെ അന്വേഷിക്കുന്നതിലൊരു പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതുപോലത്തെ വിഷയങ്ങൾ ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ഭരണകക്ഷി MLA അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം അത് കേന്ദ്ര ഏജൻസികൾ പോലും അന്വേഷിക്കേണ്ട വിഷയമാണ്. പക്ഷെ സർക്കാരിന് സ്വർണ്ണ കള്ളക്കടത്ത് അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള കൊലപാതകമടക്കം അല്ലെങ്കിൽ ഈ സ്വർണ്ണ കള്ളക്കടത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ തിരോധാനം മരണം അടക്കം ഒരു വലിയ ഒരു ഒരു ക്രിമിനൽ മാഫിയെ കുറിച്ചുള്ള സൂചനകളാണ്. അൻവർ തന്നെ പുറത്തു പറയുന്നതനുസരിച്ച് ഇതൊരു മഞ്ഞുമലയുടെ തുടക്കം മാത്രമാണല്ലോ, ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് മാത്രമാണല്ലോ അദ്ദേഹം പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നന്ദി VT ബൽറാം ഈ വാർത്തയോട് പ്രതികരിച്ചതിന്.